അയ്യപ്പ ഭക്തരെ വരുമാന മാർഗമായി ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് അധിക തുക ഈടാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. എന്നാൽ ഇതിനെ എതിർക്കുമെന്ന് ശബരിമല കർമ്മസമിതിയും അറിയിച്ചു. ഫാസ്റ്റ് ടാഗ് ഇല്ലാതെ പമ്പയിലെത്തുന്ന വാഹനങ്ങളിൽ നിന്നും പാർക്കിങ്ങിന് 25% അധിക തുക ഏർപ്പെടുത്താനുള്ള നീക്കത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ. ആത്മീയ സ്ഥാപനം എന്നതിനേക്കാൾ ഉപരിയായി ഇത് 10-13,000 ജീവനക്കാരും പെൻഷനുകാരും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് പാരിറ്റിയിലാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശബരിമലയിലെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയിലെ പിന്നെ ഭക്തർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതൊരു ബലം പിടിക്കുന്ന കാര്യമൊന്നും അല്ല. സ്പോട്ട് ബുക്കിംഗിൽ അടക്കം സർക്കാരും ദേവസ്വം ബോർഡും ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് തീർത്ഥാടകരെ പിഴിയുന്ന പുതിയ തീരുമാനം. ദേവസ്വം ബോർഡ് നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തിരുന്നോ എന്ന് സംശയമുണ്ട്. കാരണം ഈ പമ്പയിലെ വാഹനങ്ങൾ വളരെയധികം ഒരേ സമയത്ത് എത്തുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. പമ്പയിലും മാത്രം എരുമയിലും നിലയ്ക്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയധികം വാഹനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ഈ ഫാസ്ടാഗ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു തെക്കും തിരക്കും ഉണ്ടാകാനും അതല്ലെങ്കിൽ അത്രയധികം വാഹനങ്ങൾക്ക് ഒരേ സമയത്ത് ഈ ഫാസ്ടാഗ് പ്രൊവൈഡ് ചെയ്യുമോ, അതോ ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. പാർക്കിംഗ് ടെൻഡർ വിജ്ഞാപനത്തിലാണ് പമ്പയിലെത്തുന്ന വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഇല്ലാത്തവരിൽ നിന്നും 25% അധിക തുക ഈടാക്കാനുള്ള തീരുമാനം വന്നത്. പമ്പ, നിലക്കൽ, എരുമേലി തുടങ്ങിയിടങ്ങളിലും നിബന്ധന ബാധകമാകും. ജനം, തിരുവനന്തപുരം.